हलो फ्रेंड्स या क्रिस्तमस्पेल रेसीपी आईटाट वन और स्पेल बिर्याणी रेसीपी तमिनाटे प्रशस्त आंबूर् चिकन बिर्याणी तैयार अब अब ना चानल सब्सक्रैइबर सब्सक्रैइब वीडियो इष्टा लाइक षेर मरक अब एल सविता फुड कॉर्नर स्वागत അതിനുവേണ്ടി ആദ്യം തന്നെ 10 12 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് 30 മിനിറ്റ് കുതിർത്ത് വെക്കണം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം 30 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇതാ മീഡിയം ഫ്ലെയിമിൽ 2.5 ലിറ്റർ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതോടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി ബിരിയാണി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് ട്ടോ റിഫൈൻഡ് ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് കൂട ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഉരുകി വരട്ടെ ഇപ്പോ ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് 1/8 ഏലക്ക 4 തക്കോലം 10-12 ഗ്രാമ്പു 3-4 പട്ട 3 ഇഞ്ച് വലുപ്പത്തിലുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത് എണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത് ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കാം ആംബൂർ ബിരിയാണിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചേർക്കാറില്ല ട്ടോ രണ്ടും തനിയെ അരച്ച് ചേർക്കാനാണ് ചെയ്യുന്നത് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും 5 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഇത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വേറെ മുളക് പൊടി അങ്ങനെ അതൊന്നും ചേർക്കുന്നില്ല പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതില് ഇതിന്റെ പച്ചമുളകൊക്കെ മാറി വരട്ടെ ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം 3 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ 1/2 കപ്പ് മല്ലിയില 1/2 കപ്പ് പുതിനയില ഇതെല്ലാം കൂടി ചേർത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ 1 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ്
മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് 2 കപ്പ് വെള്ളം ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 250 ml 2 കപ്പ് എന്ന് പറയുമ്പോൾ 1.5 ലിറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. റൈസിലേക്കുള്ളത് നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ 80% നമുക്ക് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ബാക്കി റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് വെന്ത് കിട്ടും. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ആകുമ്പോഴേക്കും അതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. നേരത്തെ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. ഇതിലേക്ക് റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇതിലേക്ക് 1/2 മണിക്കൂർ കുതിർത്ത് വെള്ളമൊക്കെ മാറ്റിയെടുത്ത 1 കിലോ ജീരകശാല അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ ജീരക സാമ്പാർ റൈസാണ് ചേർക്കുന്നത്. നമുക്കിവിടെ അത് കിട്ടില്ല. ഇനി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാം. അത്രയും മതി കേട്ടോ. വേവിച്ചൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കില്ല, അതുപോലെ ഊറ്റിയെടുക്കും. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ 80% വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റ് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസി ആയിട്ടുള്ള ആംബൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടിയിട്ടൊന്നുമില്ല, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആംബൂർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ബൈ ബൈ.